ഇതിലുള്ള ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനിയനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ്, ബഹുമാനിയരായ എം എൽ എമാർ, നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം നഗരസഭ അഭിമാനകരമായ വിവിധ പദ്ധതികൾ നടത്തി അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചാണ് ഈ കാലയളവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രവൃത്തിയും സംസ്ഥാന സർക്കാരിനെ പോലെ, ബഹുമാനിയനായ മുഖ്യമന്ത്രി എല്ലാ കാലഘട്ടത്തിലും സൂചിപ്പിക്കുന്നത് പോലെ, എല്ലാ വികസന പദ്ധതികളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമെന്നുള്ള നിലയിൽ തിരുവനന്തപുരം നഗരസഭയും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളെല്ലാം ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളായി മാറണം, അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം നൽകുന്നതായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. തുടർച്ചയായി രണ്ടാം തവണയും സംസ്ഥാന സർക്കാർ നൽകുന്ന മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം നഗരസഭ നേടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം കൂടുതലായി വർദ്ധിക്കുകയാണ്. ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ, കൂടുതൽ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നഗരസഭ തീർച്ചയായും ശ്രമിക്കും എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളാണ്, വിവിധ പ്രോജക്റ്റുകളാണ് നമ്മുടെ തലസ്ഥാന നഗരത്തിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായ വിവിധ 5 പദ്ധതികളാണ് ബഹുമാനിയായ മുഖ്യമന്ത്രി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ നഗരസഭയുടെ കോമ്പൗണ്ടിനകത്തു തന്നെയുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, അതിന്റെ പ്രവർത്തനം ബഹുമാനിയായ മുഖ്യമന്ത്രി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ നഗരത്തിലെ വിവിധ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനു വേണ്ടിയും, അതിൽ ഏറ്റവും പ്രധാനമായി ദുരന്ത നിവാരണം, അതുപോലെ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അതിനോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എയർ ക്വാളിറ്റി അടക്കമുള്ള കാര്യങ്ങൾ, വിവിധ മേഖലയിലെ കാര്യങ്ങൾ ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന സുസ്ഥിര വികസനത്തിനാവശ്യമായ പല കാഴ്ചപ്പാടുകളും ഒരു കേന്ദ്രത്തിൽ ഇരുന്ന് വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ ഭാഗമായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം പല ഇടങ്ങളിലും പാർക്കിംഗ് സൗകര്യത്തിന്റേതാണ്. നഗരസഭ കോംപ്ലക്സിന് പുറമെ വിവിധ ഇടങ്ങളിൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് പോവുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പാളയം മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം പാളയം മാർക്കറ്റ്, നമുക്കറിയാം തലസ്ഥാന നഗരത്തിൽ എത്തിച്ചേരുന്ന എല്ലാവരും ആ നഗരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി അറിയപ്പെടുന്ന പാളയം, ആ പ്രദേശത്തെ പാളയം മാർക്കറ്റ്, അതിന്റെ റീഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ഏറ്റെടുത്തു. അതിന്റെ പുനരധിവാസ ബ്ലോക്ക് പാളയത്ത് തന്നെ ട്രിഡയോടുകൂടി ചേർന്നിട്ടുള്ള ട്രിഡയുടെ കൂടി സമ്മതത്തോടുകൂടി അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കൂടി ഉദ്ഘാടനം ബഹുമാനിയായ മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിക്കുകയാണ്. മറ്റൊന്ന്, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളരെ വിജയകരമായ രീതിയിൽ STP പ്രവർത്തിക്കുന്നത്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നടക്കുന്നത്, സംവിധാനമുള്ളത് നമ്മുടെ തലസ്ഥാന നഗരസഭയ്ക്ക് കീഴിൽ കൂടിയാണ്. മുട്ടത്തറയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ചേരുന്ന വിവിധ ആളുകൾക്ക്, പ്രത്യേകിച്ചും അവിടെ ഇതിന്റെ ഡിസ്പോസൽ നടത്തുന്നതിനു വേണ്ടി, മാലിന്യത്തിന്റെ ഡിസ്പോസൽ നടത്തുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേരുന്ന നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള അവിടുത്തെ ഡ്രൈവർമാരുൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി റെസ്റ്റ് റൂം സംവിധാനം അവിടെ നമുക്ക് ഒരുക്കി നൽകാൻ വേണ്ടി സാധിക്കുകയാണ്. അതോടൊപ്പം വിവിധ ക്ലാസ് റൂമുകളിൽ, സ്കൂളുകളിലെ വിവിധ ക്ലാസ് റൂമുകൾ പൊതുവിദ്യാഭ്യാസ പദ്ധതിക്ക് പുറമെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് ക്ലാസ് റൂമായി നിർമ്മിക്കുന്നതിന്റെ കൂടി ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനിയായ മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിക്കുന്നത്. ഏറ്റവും പ്രധാനം, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ, ഇതിന്റെ ഗുണഭോക്താക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരവാസികളാണ്. ഫലപ്രദമായി ഈ പദ്ധതികൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നഗരവാസികൾക്ക് സാധിക്കണം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ പദ്ധതികൾ ഏറ്റെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും IEEE അടക്കമുള്ള കെട്ടിടങ്ങൾ നഗരസഭാ കോമ്പൗണ്ടിൽ, ഇത്രയും പഴക്കമുള്ള നമ്മുടെ ബിൽഡിങ്ങിനോടൊപ്പം ചേർത്ത് വയ്ക്കുക, അതിനുവേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസം അനുഭവിച്ചിരുന്ന, പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന വിഷയം തന്നെയാണ്. എന്നാൽ കൃത്യമായ ബഹുമാനിയായ മുഖ്യമന്ത്രിയുടെയും ബഹുമാനിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനിയായ മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ വിളിച്ച യോഗങ്ങളിൽ
റിവ്യൂ യോഗങ്ങളിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അത് നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും കരുത്തും തന്നതിന് അദ്ദേഹത്തോട് തീർച്ചയായും നഗരസഭ എന്നുള്ള നിലയിലുള്ള സന്തോഷവും നന്ദിയും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു നഗരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതികൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നഗരസഭയുടെ പൊതുവികസന കാര്യത്തിൽ നമ്മളെ എല്ലാ കാലത്തും നമ്മളെ നയിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറെ സ്നേഹ ബഹുമാനപൂർവ്വം കേരളത്തിന്റെ കരുത്തുറ്റ മുഖ്യമന്ത്രി എല്ലാ പ്രതിസന്ധികളിലും നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ ഇന്നത്തെ യോഗത്തിലേക്ക് അഭിമാനപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഏറ്റവും കൃത്യമായ നിർദ്ദേശം നൽകി നമ്മളെ ഏവരെയും നയിക്കുന്ന ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. എല്ലാ വിഷയത്തിലും പ്രത്യേകിച്ചും കേസ് മാർട്ട് അടക്കമുള്ള വിഷയത്തിൽ ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കാനും ജനങ്ങളോടൊപ്പം നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ ബഹുമാന്യനായ മന്ത്രി ശ്രീ ജി ആർ അനിൽ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എം എൽ എ മാർ ശ്രീ ആന്റണി രാജു അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നഗരസഭയുടെ മുൻ മേയറും ഈ സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് തുടക്കം കുറയ്ക്കുമ്പോൾ അതിന്റെ എല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ഇപ്പോഴും നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്ന ബഹുമാന്യനായ വട്ടിയൂർക്കാവ് എം എൽ എ ശ്രീ വി കെ പ്രശാന്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൽ നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മാർട്ട് സിറ്റി സിഇഒ ശ്രീ രാഹുൽ കൃഷ്ണ ശർമ്മ ഐ എ എസ് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ യോഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേകിച്ചും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിലാവശ്യമായ എല്ലാ തരത്തിലുമുള്ള സഹകരണങ്ങൾ ഉറപ്പാക്കുന്ന ശ്രീ സി എച്ച് നാഗരാജു ഐ പി എസ് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഡിസിപി ശ്രീ നിതിൻ രാജ് ഐ പി എസ് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ട്രിഡാ ചെയർമാൻ ശ്രീ കെ സി വിക്രമൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, അതുപോലെ തന്നെ കക്ഷി നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രീ ഷാജിദ നാസർ, ശ്രീ ക്ലൈനസ് റൊസാരിയോ, ശ്രീ ഗായത്രി ബാബു, മേടയിൽ വിക്രമൻ, ശ്രീമതി സുജാദേവി, പാളയം രാജൻ, ശരണ്യ, ശ്രീ ഡി ആർ അനിൽ, ശ്രീ എം ആർ ഗോപൻ, ശ്രീ പത്മകുമാർ അടക്കമുള്ള എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നഗരസഭാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, നഗരസഭാ സെക്രട്ടറി എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ നഗരസഭയുടെ ജീവനക്കാർ, അതുപോലെ ഹരിതകർമ്മസേന പ്രവർത്തകർ, നഗരസഭയുടെ ശുചീകരണ ജീവനക്കാർ, പൊതുജനങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.